ഹിസ്റ്ററി ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബി എ ഹിസ്റ്ററിയുടെ ഫിഫ്ത്ത് സെമസ്റ്ററിൻ്റെ ഒരു സബ്ജക്റ്റാണ് വേൾഡ് ഹിസ്റ്ററി. അതിൻ്റെ മൂന്നാമത്തെ മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത ടോപ്പിക്ക് ഫ്രഞ്ച് റവല്യൂഷൻ. 1789 ഫ്രഞ്ച് വിപ്ലവം നടന്നത്. ഫ്രാൻസിൽ ഭരണം നടത്തിയിരുന്ന ബൂർബൻ രാജവംശത്തിൻ്റെ ധൂർത്തിനും ഏകാധിപത്യത്തിനുമെതിരെ ഫ്രഞ്ച് ജനത നടത്തിയ വിപ്ലവമായിരുന്നു ഫ്രഞ്ച് റവല്യൂഷൻ. ഈ വിപ്ലവത്തെ വിപ്ലവങ്ങളുടെ വിപ്ലവമെന്നും വിപ്ലവങ്ങളുടെ മാതാവെന്നും ലോക വിപ്ലവമെന്നും വിളിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ എന്താണ്? നിലവിലുണ്ടായിരുന്ന ബൂർബൻ രാജവംശം, ലൂയി 14-ാമൻ, 15-ാമൻ, 16-ാമൻ എന്നൊക്കെ പറഞ്ഞ ബൂർബോൺ ഭരണാധികാരികൾ ഏകാധിപത്യ ഭരണം അതുപോലെ ധൂർത്ത് നിറഞ്ഞ ഭരണവുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിനെതിരെ നടന്ന ഒരു വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം. ഇതിൻ്റെ രാഷ്ട്രീയ കാരണങ്ങൾ നോക്കാം. അപ്പോൾ ഫ്രാൻസിലെ ബൂർബോൺ രാജവംശത്തിൻ്റെ സ്വേച്ഛാധിപത്യം, ഒന്ന്. രണ്ട്, ലൂയി 14-ാമൻ ഞാനാണ് രാഷ്ട്രമെന്ന് പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ സർവ്വാധികാരം എൻ്റെതാണ്, എനിക്ക് തോന്നിയ പോലെ എന്തും ചെയ്യാം എന്നുള്ള രീതിയിൽ ലൂയി 14-ാമൻ ഞാനാണ് രാഷ്ട്രമെന്ന് പ്രഖ്യാപിച്ചു. ദെൻ പരമോന്നത സഭയായിട്ടുള്ള സ്റ്റേറ്റ് ജനറൽ 1614 പിരിച്ചുവിട്ടു. പരമോന്നത സഭയായിരുന്ന സ്റ്റേറ്റ് ജനറൽ ലൂയി 14-ാമൻ പിരിച്ചുവിട്ടു 1614. ഫ്രഞ്ച് ജനതയുടെ രാഷ്ട്രീയ അവകാശങ്ങൾ നിഷേധിച്ചു പല ചിന്തകരെയും തുറുങ്കിലടച്ചു. അതുപോലെ ഉദ്യോഗസ്ഥ കൊടുക്കാരിത എന്നിവ രൂക്ഷമായി മാറി. എന്ന് പറഞ്ഞാൽ ലൂയി 14-ാമൻ്റെ കാലഘട്ടമായപ്പോഴത്തേക്കും ഫ്രാൻസിലെ പരമോന്നത സഭയായ സ്റ്റേറ്റ് ജനറലിന് പോലും അധികാരമില്ലാത്ത അവസ്ഥയിലേക്ക് മാറി. ഫ്രഞ്ച് ജനങ്ങൾക്ക് ഒരു തരത്തിലുള്ള അവകാശങ്ങളും കിട്ടിയില്ല. മാത്രമല്ല, ഇതിനെതിരെ പ്രതികരിച്ചിരുന്ന ചിന്തകരെല്ലാം തുറുങ്കിലടച്ചു. ഉദ്യോഗസ്ഥന്മാർ അവർ വേണ്ട രീതിയിലൊന്നും തന്നെ ചെയ്തിരുന്നില്ല. ഇങ്ങനൊരവസ്ഥയിലായിരുന്നു വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത്. ഇനി എന്താ സാമ്പത്തിക കാരണങ്ങൾ? സാമ്പത്തിക കാരണങ്ങൾ വരുന്നത് വ്യാപകമായിട്ടുള്ള അഴിമതി, ദാരിദ്ര്യം, പട്ടിണി, ഭക്ഷ്യക്ഷാമം ഇതൊക്കെ. അതായത് രാജാവ് തന്നെ, ഭരണാധികാരി തന്നെ ആർഭാട ജീവിതം നയിക്കുമ്പോൾ അതിൻ്റെ തിക്തഫലം എന്തായിരിക്കും? ദാരിദ്ര്യം, പട്ടിണി, അതുപോലെ ഭക്ഷ്യക്ഷാമം, അഴിമതി, അതൊക്കെ അതിൻ്റെ റിസൾട്ടായിരിക്കും. ലൂയി 16-ാമൻ്റെ ഭാര്യ മേരി അന്റോയിനെറ്റ് ആഡംബര ജീവിതം നയിക്കാൻ പൊതുഖജനാവ് ധൂർത്തടിച്ച് തീർത്തു. അനർഹമായിട്ടുള്ള പെൻഷൻ ആനുകൂല്യങ്ങളെല്ലാം അത് അവരുടെ സ്വന്തക്കാർക്ക് മാത്രം നൽകി. അപ്പോൾ സാധാരണ ജനങ്ങളുടെ മേൽ നികുതി ഭാരം വർദ്ധിച്ചു, അവർ പട്ടിണിയിലായി. അപ്പോൾ ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്തപ്പോൾ മേരി അന്റോയിനെറ്റ് പറഞ്ഞൊരു വാക്കുണ്ട്, എന്താണെന്നറിയോ നിങ്ങൾക്ക്? അതായത് റൊട്ടി കിട്ടിയില്ലെങ്കിൽ എന്താ പറയുക, കേക്ക് തിന്നുകൂടെയെന്ന്. കാരണം അവർ കേക്കും സുഖാഡംബരങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുകയാണ്. അപ്പോൾ സാധാരണക്കാരൻ്റെ പട്ടിണി അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ആ രീതിയിലുള്ള ഒരു മറുപടിയായിരുന്നു ഈ ഒരു ഭരണാധികാരിയുടെ ഭാര്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. അത്രയും പരിതാപകരമായിരുന്നു അന്നത്തെ ഭരണാധികാരികളുടെ അവസ്ഥ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി സാമൂഹിക കാരണങ്ങൾ എന്ന് പറയുമ്പോൾ ഫ്രഞ്ച് സമൂഹം 3 എസ്റ്റേറ്റുകളായി തിരിച്ചിരുന്നു. ഒന്നാമത്തെ വിഭാഗത്തിൽ പുരോഹിതന്മാരും രണ്ടാമത്തേതിൽ പ്രഭുക്കന്മാരും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവർക്ക് നികുതി ഉൾപ്പെടെയുള്ള ധാരാളം അവകാശങ്ങൾ ആർക്ക് ഉണ്ട്? ഈ ഒന്നാമത്തെയും രണ്ടാമത്തെയും എസ്റ്റേറ്റുകൾക്ക് ഉണ്ട്. എന്നാൽ മൂന്നാമത്തെ എസ്റ്റേറ്റായ കർഷകരും തൊഴിലാളികൾക്കും യാതൊരുവിധം അവകാശങ്ങളും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ഇവരിൽ നിന്ന് നികുതി ധാരാളമായി പിരിക്കപ്പെട്ടു, പലതരത്തിൽ ഇവരെ ചൂഷണം ചെയ്യപ്പെട്ടു. ഇങ്ങനെയുള്ള ഒരവസ്ഥയായിരുന്നു മൂന്നാം എസ്റ്റേറ്റുകൾക്ക് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെതിരെ മൂന്നാം എസ്റ്റേറ്റിലെ ജനങ്ങൾ ശക്തമായി പ്രതികരിച്ചു. ദെൻ ദൈക്ഷണിക പശ്ചാത്താപം. വോൾട്ടേർ, റൂസോ, മോണ്ടസ്ക്യൂ, ദിദേരോ എന്നിവരുടെ ആശയങ്ങൾ ജനങ്ങളെ രാജാവിനെതിരെ തിരിച്ചു.
അതായത് അഴിമതി, കത്തോലിക്ക സഭ എന്നിവയൊക്കെ വോൾട്ടേർ നിശിതമായി വിമർശിക്കുന്നുണ്ട്. അതായത് കത്തോലിക്ക സഭയുടെ മറവിൽ നിന്നുകൊണ്ട് അവരുടെ ഔദാര്യത്തോടു കൂടിയാണ് ഇവരെല്ലാം ഇതെല്ലാം ഈ രാജാക്കന്മാർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം വോൾട്ടേർ ശക്തമായിട്ട് എതിർത്തു. അതുപോലെ അധികാര വിഭജന സിദ്ധാന്തം ആവിഷ്കരിച്ചുകൊണ്ട് മോണ്ടെസ്ക്യൂ രാജാവിൻ്റെ ദൈവദത്ത അധികാരത്തെ എതിർത്തു. അതായത് രാജാവ് പറഞ്ഞു എന്ത്, എനിക്കുള്ള അധികാരം ദൈവത്തിൽ നിന്ന് നേരിട്ട് കിട്ടി, ദൈവത്തിൻ്റെ പ്രതിനിധിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തും ചെയ്യാം എന്നുള്ളൊരു അധികാരം, അപ്പോൾ അതിനെ ആര് ഖണ്ഡിച്ചു? മോണ്ടെസ്ക്യൂ അധികാര വിഭജന സിദ്ധാന്തം ആവിഷ്കരിച്ചുകൊണ്ട് ഖണ്ഡിച്ചു. പിന്നെ അവസാനത്തെ പുരോഹിതൻ്റെ തലയും അറ്റുവീഴുന്നതുവരെ സാമൂഹിക പുരോഗതി വരില്ല എന്ന് പ്രഖ്യാപിച്ച വ്യക്തിയായിരുന്നു ഡെന്നിസ് ഡിസെറോ. അവസാനത്തെ പുരോഹിതൻ്റെ തലയും അറ്റുവീഴുന്നതുവരെ സാമൂഹിക പുരോഗതി ഒരിക്കലും നമ്മുടെ സമൂഹത്തിൽ സാധ്യമല്ല എന്ന് പറഞ്ഞത് ഡെന്നിസ് ഡിഡെറോ ആയിരുന്നു. അദ്ദേഹം 21 വിഷയങ്ങൾ ചേർന്ന സർവവിജ്ഞാന കോശത്തിൻ്റെ എഡിറ്ററായിരുന്നു. 21 വിഷയങ്ങളിൽ കണ്ടന്റുള്ള ഒരു സർവവിജ്ഞാന കോശത്തിൻ്റെ എഡിറ്ററായിരുന്നു ഡെന്നിസ് ഡിഡെറോ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന റൂസോ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ കോൺട്രാക്ട് എന്ന ഗ്രന്ഥത്തിൽ രാജാവിൻ്റെ അധികാര ചൂഷണങ്ങളെ എത്രത്തോളമുണ്ടെന്ന് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം രാജാധിപത്യത്തിനെതിരെ ശക്തമായി പ്രതികരിക്കാനുള്ള ഒരു ഒരു ഉന്മേഷം സാധാരണ ജനങ്ങൾക്ക് നൽകി. അതാണ് ശക്തമായുള്ള ചെറുത്തുനിൽപ്പായിട്ട് വന്നത്. ദെൻ പെട്ടെന്നുണ്ടായ കാരണം, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഈ യുദ്ധത്തിലേക്ക് എത്തിയത് എന്താണ്, വിനാശകരമായ യുദ്ധങ്ങൾ, ധൂർത്ത്, സൈനിക ചെലവുകൾ ഇതൊക്കെ ഉള്ളതുകൊണ്ട് ധാരാളം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു. ഇതിനെ മറികടക്കാൻ വേണ്ടി രാജാവ് എന്താ ചെയ്തത്? 1789 എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു കൂട്ടി. ഇതാണ് വിപ്ലവത്തിന് പെട്ടെന്നുണ്ടായ കാരണം. പിരിച്ചുവിട്ട എസ്റ്റേറ്റ് ജനറലിനെ തിരിച്ചു വിളിച്ചു. എന്തിനു വേണ്ടിയിട്ട്? 1789 ഈ സാമ്പത്തിക ചെലവുകളൊക്കെ നികത്താൻ, സാമ്പത്തിക ബാധ്യതകൾ നികത്താൻ വേണ്ടി സാധാരണ ജനങ്ങളെ വിളിച്ചുകൂട്ടി അവരിൽ നിന്ന് നികുതി പിരിക്കാനുള്ള തീരുമാനമായിരുന്നു ഉണ്ടായിരുന്നു. ഇനി വിപ്ലവത്തിനുണ്ടായ പ്രധാന സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ, 1789 May 5 എസ്റ്റേറ്റ് ജനറൽ സമ്മേളനം ആരംഭിച്ചു. അങ്ങനെ 3 മണ്ഡലങ്ങളുള്ള ഒരു ഫ്യൂഡൽ അസംബ്ലി ആയിരുന്നു ഇത്. ആദ്യത്തെ 2 എസ്റ്റേറ്റുകളിലും മൊത്തം അംഗങ്ങളെക്കാൾ അല്പം കൂടുതൽ അംഗസംഖ്യ 3 എസ്റ്റേറ്റ് ഉണ്ടാവും. നമുക്കറിയാം 3 എസ്റ്റേറ്റിൽ 3-4 കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട്. ബാങ്കേഴ്സ് ഉണ്ട്, കർഷകരുണ്ട്, കരകൗശല വിദഗ്ധരുണ്ട്, അധ്യാപകരുണ്ട്. ഇങ്ങനെയുള്ള കുറേ ടീം അടങ്ങിയതാണ് 3 എസ്റ്റേറ്റ്. അപ്പോൾ 1-2 ഗ്രൂപ്പിലെ അംഗങ്ങളെക്കാൾ, മൊത്തം അംഗങ്ങളെക്കാൾ അംഗബലം സ്വാഭാവികമായിട്ടും 3 ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കും. അങ്ങനെ ഓരോ മണ്ഡലവും പ്രത്യേകം ചേർന്ന് ഒരു മണ്ഡലത്തിന് ഒരു വോട്ട് എന്ന നിലയിൽ തീരുമാനമെടുത്തു. പക്ഷേ ഇതിന് ഈ ഒരു ഇതിനോട് ആദ്യത്തെ 2 എസ്റ്റേറ്റും അംഗീകരിച്ചു. പക്ഷേ ഒരൊറ്റ സഭയായി സമ്മേളിച്ച് ഒരാൾക്കൊരു വോട്ട് എന്ന് തീരുമാനമെടുക്കാൻ എന്തായി 3 എസ്റ്റേറ്റ് ആവശ്യപ്പെട്ടു. ഇത് പരസ്പരം തർക്കത്തിനും വിപ്ലവത്തിനുമൊക്കെ കാരണമായി മാറി. അങ്ങനെ അതിന് ഇവർ പറഞ്ഞത് ഓരോ മണ്ഡലവും പ്രത്യേകം പ്രത്യേകം സമ്മേളിക്കണമെന്ന് ആര് പറഞ്ഞു? 2 എസ്റ്റേറ്റുകൾ പറഞ്ഞു. എന്നാൽ ഒരൊറ്റ സഭയായി സമ്മേളിച്ച് ഒരാൾക്കൊരു വോട്ട് എന്നുള്ള രീതിയിൽ എടുക്കണം, എല്ലാവർക്കും വോട്ടവകാശം വേണം എന്നുള്ള രീതിയിൽ. അങ്ങനെ വരുമ്പോൾ 3 എസ്റ്റേറ്റിലെ പ്രതിനിധികളാണ് മുന്നോട്ട് വരിക. അതിനുവേണ്ടിയാണ് 3 എസ്റ്റേറ്റ് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചത്. പക്ഷേ അത് മറ്റുള്ളവർ അംഗീകരിച്ചില്ല. ഇത് പ്രശ്നത്തിലേക്ക് എത്തിച്ചു. അങ്ങനെ 1789 June 17 3 എസ്റ്റേറ്റ് തങ്ങളാണ് ഫ്രാൻസിൻ്റെ ദേശീയ അസംബ്ലി എന്ന് സ്വയം പ്രഖ്യാപിച്ചു. 1789 June 17 3 എസ്റ്റേറ്റ് തങ്ങളാണ് ഫ്രാൻസിൻ്റെ ദേശീയ അസംബ്ലി എന്ന് സ്വയം പ്രഖ്യാപിച്ചു. ഇതിനെതിരെ രാജാവ് 3 എസ്റ്റേറ്റ് ഹാൾ അടച്ചുപൂട്ടിയിട്ട് അംഗങ്ങളെ ശിക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ അവർ തൊട്ടടുത്ത ടെന്നീസ് കോർട്ടിൽ ഒരുമിച്ചുകൂടി ഫ്രാൻസിന് പുതിയ ഭരണഘടന ഉണ്ടാക്കാതെ പിരിഞ്ഞു പോവില്ല എന്ന് പ്രഖ്യാപിച്ചു. ഇതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. 1789 June 17 3 എസ്റ്റേറ്റ് തങ്ങളാണ് ഫ്രാൻസിൻ്റെ ദേശീയ അസംബ്ലി എന്ന് അവർ സ്വയം പ്രഖ്യാപിച്ചു. ഇതിനെതിരെ രാജാവ് 3 എസ്റ്റേറ്റിൻ്റെ ഹാൾ അടച്ചുപൂട്ടിയിട്ട് അംഗങ്ങളെ ശിക്ഷിക്കാൻ ശ്രമിച്ചു. ആ സമയത്ത് തൊട്ടടുത്ത ടെന്നീസ് കോർട്ടിൽ ഒരുമിച്ച് കൂട്ടിയിട്ട് അവർ പ്രഖ്യാപിച്ചു, എന്ത്, ഫ്രാൻസിൻ്റെ ഒരു ഭരണഘടന ഉണ്ടാക്കാതെ അവർ തിരിച്ചു പോവില്ല
എന്ന് പ്രഖ്യാപിച്ചു. ഇതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. അങ്ങനെ രാജാവിൻ്റെ സൈനിക നീക്കത്തിനെതിരെ ജനങ്ങൾ സംഘടിച്ച് പോരാട്ടം ആരംഭിച്ചു. പല പ്രദേശങ്ങളും അവർ മോചിപ്പിച്ചു. സ്വേച്ഛാധിപത്യത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ബാസ്റ്റൈൽ കോട്ട 1789 ജൂലൈ 14 വിപ്ലവകാരികൾ മോചിപ്പിച്ചു. ഓക്കെ, മൂന്നാം എസ്റ്റേറ്റ് രാജാവ് അട്ടിമറിച്ചു എന്ന ഒരു കിംവദന്തി ഫ്രാൻസിൽ ആകമാനം തുടർന്നു. മൂന്നാം എസ്റ്റേറ്റ് രാജാവ് അട്ടിമറിക്കുന്നു എന്നുള്ളൊരു കിംവദന്തി ഫ്രാൻസിലാകമാനം പടർന്നു. അതോടുകൂടി കർഷക സമരങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. ഇതാണ് ഗ്രേറ്റ് ഫിയർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ദെൻ വിപ്ലവത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ നാഷണൽ അസംബ്ലി, അതുപോലെ ലെജിസ്ലേറ്റീവ് അസംബ്ലി, നാഷണൽ കൺവെൻഷൻ, ഡയറക്ടറി എന്നീ സ്ഥാപനങ്ങളൊക്കെ ആയിരുന്നു ഈ വിപ്ലവത്തിന് മുൻനിരയിൽ നേതൃത്വം നൽകാൻ ഉണ്ടായിരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ആ കാലത്ത് നടന്ന സംഭവങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. അന്ന് ഭീകരവാഴ്ച നിന്നിരുന്നു എന്ന് പറഞ്ഞു അല്ലേ. റോബസ്പിയർ എന്ന പൊതുരക്ഷാ കമ്മിറ്റി നേതാവിന് കീഴിൽ, പൊതുരക്ഷാ കമ്മിറ്റി നേതാവിന് കീഴിൽ നടന്ന രാജ ഭരണകാലത്തെ മുഴുവൻ എതിരാളികളെയും ഗില്ലറ്റിൻ എന്ന ഉപകരണത്തിൽ കൊലപ്പെടുത്തിയ ഭീതിതമായ കാലമായിരുന്നു ഇത്. അപ്പോൾ എല്ലാ എതിരാളികളെയും കൊന്ന റോബസ്പിയറും ഒടുവിൽ ഗില്ലറ്റിന് ഇരയായി. അപ്പോൾ ഈ റോബസ്പിയർ എന്ന പൊതുരക്ഷാ കമ്മിറ്റി നേതാവിന് കീഴിൽ, അവരുടെ ആ ഒരു പൊതുരക്ഷാ കമ്മിറ്റി എന്ന പേരിലാണ് ആ കമ്മിറ്റി രൂപീകരിച്ചത്. എന്നിട്ട് ആ രാജഭരണത്തെ എതിർത്തുന്ന മുഴുവൻ എതിരാളികളെയും ഗില്ലറ്റിൽ കൊലപ്പെടുത്തി റോബസ്പിയർ. എന്നിട്ട് അദ്ദേഹം അവസാനം ആ ഗില്ലറ്റിന് അദ്ദേഹം തന്നെ ഇരയാവുകയാണ് ചെയ്തത്. അപ്പം വിപ്ലവാനന്തര സർക്കാരുകളെ അട്ടിമറിച്ച് നെപ്പോളിയൻ 1799 ഫ്രാൻസിൻ്റെ അധികാരം തിരിച്ചുപിടിക്കുന്നുണ്ട്. വിപ്ലവാനന്തര സർക്കാരുകളെയൊക്കെ അട്ടിമറിച്ചുകൊണ്ടാണ് 1799 നെപ്പോളിയൻ അധികാരത്തിൽ വരുന്നത്. ഇനി ഇതിൻ്റെ ഇമ്പാക്ട്സ്, അതിൻ്റെ സ്വാധീനം എന്ന് വെച്ചാൽ, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ആശയം ഉയർന്നു വന്നു. ജനകീയ പരമാധികാരം എന്ന ആശയം ശക്തിപ്പെട്ടു. ദെൻ ഫ്യൂഡലിസത്തിനും അടിമത്തത്തിനും അതുപോലെ അടിയായ്മയ്ക്കും അന്ത്യം കുറിച്ചു. അതുപോലെ ദേശീയതയുടെ വളർച്ച ഉണ്ടായി. ലോകത്തിലെ മറ്റു വിപ്ലവങ്ങൾക്കും മനുഷ്യാവകാശ പോരാട്ടങ്ങൾക്കും പ്രചോദനമായി മാറി. ജനാധിപത്യത്തിൻ്റെ വളർച്ചയ്ക്ക് അടിത്തറയിട്ടു. അപ്പം ലോകത്ത് പിന്നീടുള്ള എല്ലാ വിപ്ലവങ്ങളും പ്രചോദനം നൽകാൻ ഈ അതായത് ഫ്രഞ്ച് വിപ്ലവത്തിലെ തത്വചിന്തകന്മാരായ റൂസോ, വോൾട്ടേർ, മോണ്ടസ്ക്യൂ എന്നിവരുടെ ആശയങ്ങളും ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രാറ്റേണിറ്റി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ആശയവും നമ്മുടെ ലോകത്തിന് പ്രചോദനമായി മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് പറയാനുള്ളത് നെപ്പോളിയൻ ബോണോപാർട്ടിനെ കുറിച്ചാണ്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഇത്രയും പറഞ്ഞ കാര്യം നമുക്കൊക്കെ വ്യക്തമായി കാണുമെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.